നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട്, മൂട്ടിൽ വെയിലടിക്കുന്നവരെ കിടക്കരുത് കിടക്കരുത്. ഇനി അത് പറഞ്ഞോ, എല്ലാത്തിനൊരു കാരണം ഓരോന്നുണ്ടാവും. ഇതാണോ നിന്റെ ഇവിടുത്തെ വേഷം? ഓരോ കോലം കിട്ടി നടന്നോളൂ. ഇതിവിടുത്തെ ഫാഷനാണ്. ഓ, നീ എന്റെ വയറ്റിൽ തന്നെ പിറന്നല്ലോ. ആന്റി ചായ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്താണ് ഇപ്പൊ ഈ വരവിന്റെ ഉദ്ദേശം? നിന്നൊരു കൂട്ടർ കാണാൻ വരുന്നുണ്ട്. ഓ, അപ്പൊ അതാണ് കാര്യം. അതെ, അത് തന്നെയാ കാര്യം. അമ്മ, നടക്കില്ല നടക്കില്ല നടത്തിക്കില്ല. ഞാൻ നടക്കണ്ട, അവര് നടന്ന് വന്ന് കണ്ടിട്ട് അങ്ങ് പൊക്കോളൂ. അമ്മ, എത്ര വട്ടായി പറയണു എനിക്കിപ്പോ കല്യാണം വേണ്ടെന്ന്? പെണ്ണെ, നീ എന്നിടത്ത് ഇനി മേടിക്കും. മോളെ, നിങ്ങൾക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ, ഇവക്ക് വയസ്സ് എത്രാന്ന് വെച്ചിട്ടാ? നിങ്ങളുടെ ഒക്കെ ശരീരപ്രകൃതി ആണെങ്കിൽ പിന്നെയും പറയാം. നാട്ടുകാരെന്താ പറയാ? മോള് തന്നെ പറയാം, കെട്ടിച്ചു വിടാൻ സമയമായില്ലേ? ശരി ആന്റി, സോ ഹോട്ട്, കെട്ടിച്ചു വിടാൻ സമയമായി. മോൾക്ക് വിവരം? ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് ആന്റി, നല്ലൊരു പയ്യനെ കല്യാണം കഴിക്കു കഴിക്കു കഴിക്കുന്ന് കേക്കണ്ടേ? കേട്ടോടി, ഈ കൊച്ചിന്റെ കാല് കഴുകി വെള്ളം കുടിക്കണം നീ. മോൾ ഇത് കേക്കണം, ഇവളുടെ തന്തപ്പിടി, അതായത് എന്റെ കെട്ടിയ ഇവളെ ഞാൻ പ്രസവിച്ചതിന് ശേഷം പുള്ളിക്ക് ബോധം വന്നത്. ബാച്ചിലർ ലൈഫാണ് അടിപൊളിയെന്ന് അന്ന് എന്നെ ഇവളെ ഇട്ടിട്ട് പോയതാ. ഇന്ന് തീയതി വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞാൻ ഇവളെ വളർത്തി ഇത്ര വലുതാക്കിയിട്ട് ഒരു കല്യാണം കഴിക്കാൻ പറഞ്ഞപ്പോ അവക്ക് വേണ്ട അത്ര. ഇപ്പൊ എന്താ പ്രശ്നം? പെണ്ണ് കാണണം, അത്രേ ഉള്ളൂ. കാണാം, ഈ വീക്കിൽ നടക്കില്ല, അടുത്ത വീക്കിൽ ഞാൻ വീട്ടിലോട്ട് തരാം. ഈ വീക്കിൽ വർക്ക് ഡേറ്റാ. അയ്യോ, അതിന് എന്റെ മോള് കഷ്ടപ്പെടണ്ട, പെണ്ണ് കാണല്ലേ ഇവിടെ വെച്ചാ. ചേട്ടൻ കൊച്ചിക്കാരനത്രേ. എന്താ ഈ ഇൻഫിനിറ്റി പാർക്കോ? അവിടെ കണ്ട അതിന് ജോലി. ആന്റി, ഇൻഫോ പാർക്ക്. അതന്നെ, അതൊന്നും നടക്കില്ല അമ്മ, ഇങ്ങോട്ടൊന്നും കൊണ്ടുവരണ്ട. ഇവിടെ ഇവരൊക്കെ ഉള്ളതല്ലേ, അതൊന്നും ശരിയാവില്ല. പിന്നെ കുറച്ച് പ്രശ്നങ്ങളും ഉണ്ട്. മോക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏയ് ഇല്ല ആന്റി, എന്ത് പ്രശ്നം, നല്ലതല്ലേ.